കുറച്ച് വെള്ളം താണു. നീ വെള്ളം കുടിക്കാൻ പാടില്ല, തിരിച്ചു കൊടുക്കുക. നിങ്ങൾ എല്ലാവരും ജീവിച്ചിരിക്കണമെങ്കിൽ എന്റെ റൂൾസ് അനുസരിക്കണം. അവൾ ഓട്ടോയിൽ നിന്നും പുറത്തിറങ്ങാനും പാടില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ പോവാണ്. സംസാരം നിർത്തിയിട്ട് അകത്ത് കയറി. പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്, പിന്നെ സംസാരിക്കാം. അകത്തേക്ക് കയറി, പ്ലീസ്. അകത്ത് കയറി ഇരിക്ക്. പ്ലീസ് പ്ലീസ്, ഐ ബെഗ് യു. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്, ഒന്ന് കയറി ഇരിക്കാനല്ല പറഞ്ഞ. അകത്ത് കയറി ഇരിക്ക. ഇവിടെ വരാൻ പോ. വേദനിച്ചോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്ലീസ് ഡോണ്ട് മേക്ക് മീ ഡു ദിസ്. പ്ലീസ് ഒന്നകത്തേക്ക് കയറി ഇരിക്ക്. പ്ലീസ് പ്ലീസ്. മൂന്ന് മിനിറ്റിനുള്ളിൽ അവൾ ഓട്ടോ ഉണ്ടാവണം. ഏയ്, എന്താ പ്രശ്നം? പ്ലീസ് ഞാൻ പറയടാ. അപ്പൊ നിന്റെ ബ്രെയിൻ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. ഇനി വാ, വരാൻ വാ. തിരിഞ്ഞു നോക്കണം അപ്പുറോട്ട്. ഞാനാടാ അവനെ ഷൂട്ട് ചെയ്തത്. അവരെല്ലാം വിചാരിച്ചിരിക്കുന്ന നീയാണെന്നാ. അവരെ നോക്ക്, അവരെല്ലാം ഇലക്ട്രിക്കൽ ഫെൻസിങ്ങിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഇലക്ട്രിക്കൽ ഗ്രിഡ് ഓൺ ആകും. അവരതിൽ തൊട്ടാൽ അപ്പോൾ തന്നെ ഭസ്മമായി പോകും. അവരെല്ലാം ചത്തു തൊലയും. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കൂ, ആരും ഓടരുത്. ഈ ഫ്ലൈ ഓവറിന് ചുറ്റും ഇലക്ട്രിക്കൽ ഗ്രിഡ് ഉണ്ട്. അതിൽ ടച്ച് ചെയ്താൽ നിങ്ങൾ കത്തിച്ചാമ്പലായി പോകും. ഹലോ സാർ, ഞാൻ ആചാര്യയാണ്. ഇവിടെ ഫ്ലൈ ഓവറിലുള്ള ഒരുത്തന്റെ കയ്യിൽ ഗണ്ണുണ്ട്. റേഡിയോ മിർച്ചി 98.3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. നമ്മുടെ ഹൈടെക് സിറ്റി ഫ്ലൈ ഓവറിൽ ഒരു വ്യക്തി ഗണ്ണുമായി എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓട്ടോ ഡ്രൈവറെ ഇതിനകം ഷൂട്ട് ചെയ്തതായി നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അനവധി ആളുകൾ ഭയപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഗ്രിഡ് ഓൺ ആയതുകൊണ്ട് പുറത്തേക്ക് ആർക്കും പോകുവാൻ സാധിക്കുന്നില്ല. ഡോൺ പാനിക്, റേഡിയോ മിർച്ചി കണ്ടിന്യൂസ് ആയി ലിസൺ ചെയ്യൂ. റേഡിയോ മിർച്ചി 98.3 FM ഇപ്പോൾ സംഗതി ഹോട്ട് ആണ്. സാർ, ഡിന്നർ എടുക്കാൻ പറയട്ടെ. എനിക്ക് ഡിന്നർ വേണ്ടെന്നല്ല പറഞ്ഞത്.
ഒരു യുവാവ് ഫ്ലൈ ഓവറിൽ എല്ലാവരെയും ഗൺമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു ചെയിൻ സ്നാച്ചർ ആണെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. അയാൾ കയ്യിൽ ആയുധവുമായി എല്ലാവരെയും പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. ഇലക്ട്രിക് ഫെൻസിംഗ് ഫോം ചെയ്തിരിക്കുകയാണ്. എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. He is a terrorist. He is a bloody terrorist. ഞങ്ങൾക്ക് അതിനുള്ള തെളിവുണ്ട്. ഞങ്ങൾ അത് പ്രൂവ് ചെയ്യും. മാധാപൂർ ACP ദുർഗ അവിടേക്ക് എത്തുമെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഇപ്പോ കിട്ടിയിട്ടുണ്ട്. ACP ദുർഗ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹിയർ. ഹലോ, നിന്നോട് സംസാരിക്കാൻ ഒരു പോലീസ് ഓഫീസർ എത്തിയിട്ടുണ്ട്. നീ അവിടുന്ന് താഴേക്കൊന്ന് നോക്ക്. കം കം കം. നിന്റെ ഡിമാൻഡ് എന്താണ്? എന്റെ ഡിമാൻഡ്? എടാ ബേവക്കൂഫ്, എന്നോടല്ലേ ചോദിക്കേണ്ടത്? പറഞ്ഞോ. ഹോം മിനിസ്റ്റർ. ഹോം മിനിസ്റ്റർ. പോലീസ് കമ്മീഷണർ. പോലീസ് കമ്മീഷണർ. ഇമ്മീഡിയറ്റ്ലി ഹിയർ. എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. അപ്പൊ ഞാൻ എന്റെ ഒറിജിനൽ ഡിമാൻഡ്സ് പറയാം. അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ മകളെ കൊല്ലും ഞാൻ. അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററുടെ മകളെ കൊല്. ഹോം മിനിസ്റ്റർ. ഹോം മിനിസ്റ്റർ മോളയാടാ, ഇതുവരെ നീ ലവ് ചെയ്തിരുന്നത് ബ്രോ. അവൾ ഓടി Q7 കാറിൽ വരികയായിരുന്നു. ഞങ്ങൾ അവളെ ഫോളോ ചെയ്ത് ട്രാപ്പ് ചെയ്തു. ശരിക്കും ഒരു ട്രാഫിക് ജാം ഉണ്ടാക്കി ഞങ്ങൾ അവളെ ഫോളോ ചെയ്തത് ഒരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞേ ഞങ്ങളുടെ പണി പ്രാവർത്തികമാക്കാൻ പറ്റും. ചേട്ടാ, നമ്മുടെ മോൾക്ക് എന്തെങ്കിലും? എന്തിനാ പേടിക്കുന്ന ലക്ഷ്മി, അവൾക്കൊന്നും സംഭവിക്കില്ല. സാർ, മകളെ കുറിച്ച് സാറിന്റെ ഫീലിംഗ്സ് എന്താ? മിനിസ്റ്റർ ആയിരുന്നാലും സെലിബ്രിറ്റി ആയിരുന്നാലും മക്കൾക്ക് പേരൻസ് മാത്രമാ. നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ച നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യൂ? സെയിം, അതേ ഫീല് തന്നെയാണ് എനിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ആസ് എ സ്റ്റേറ്റ് ഹോം മിനിസ്റ്റർ, ഐ നോ മൈ റെസ്പോൺസിബിലിറ്റീസ്. 20 മിനിറ്റ്സിനുള്ളിൽ ഹോം മിനിസ്റ്ററും കമ്മീഷണറും ഇവിടെ എത്തുന്നതാണ്. ടിൽ ദെൻ യു ആർ നോട്ട് സപ്പോസ്ഡ് ടു അറ്റാക്ക് അദേഴ്സ്. 20 മിനിറ്റ്സിൽ ഹോം മിനിസ്റ്ററും കമ്മീഷണറും എത്തും. ഹോം മിനിസ്റ്ററും കമ്മീഷണറും സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നാണ് അയാളുടെ ഡിമാൻഡ്. വ്യത്യസ്തമായ ഒരു കാഴ്ച. എന്നും കാറിൽ വരുന്ന ഹോം മിനിസ്റ്ററും മകൾ ഇന്ന് ഓട്ടോയിൽ വന്നിരിക്കുന്നു. എന്തിന്? നോക്കൂ, നമ്മൾ ഒരിക്കലും വ്യാജ വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യരുത്. നമ്മുടെ ഭാരത് ടുഡേ ചാനലിലെ യഥാർത്ഥ വാർത്തകൾ മാത്രമേ കാണിക്കാവൂ. ശാന്തി, ദേ വാർ കംപ്ലീറ്റഡ്. ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കും. മാറ്റർ ക്ലിയർ ആയി. നീ പോ. ട്രാഫിക് ക്ലിയർ ആയി. ഹലോ ഇൻസ്പെക്ടർ മാഡം, സിനിമ എല്ലാം കഴിഞ്ഞു. പോയി ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസ് ഡിലി. നിന്റെ അണ്ണൻ ലൈനിൽ ഉണ്ടോടാ? ബ്രോ, ഐ ഹാവ് ടേക്കൺ എ ഡിസിഷൻ. ഐ വിൽ ഈറ്റ്. എന്തിനാണ്? അതെ ബ്രോ, ചിക്കൻ ബിരിയാണി. ഏയ് വണ്ടി പോരിടാ. ഇനി ചിക്കൻ മാറ്റി മട്ടൻ പറഞ്ഞാലോ? ഏയ് മട്ടൻ. ആ, ഇഫ് മട്ടൻ ഈസ് ഓക്കേ ബ്രോ. എന്താ? ആ ഫിഷ് ആണെങ്കിലോ? അല്ല പ്രോൺസ്. ഇനി പട്ടി ഇറച്ചി ആണെങ്കിലോ? ഐ വിൽ ഷൂട്ട് യു ഇൻ ദി ഫുള്ളേ. ഐ ആം എ വെറ്റർ ഡോക്ടർ ഫ്രം പത്താനഗർ. ഖയാം, ശരിക്കും ഫ്ലൈ ഓവറിന്റെ മുകളിൽ പോകാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? പോയിരുന്നു. അൻവർ സാബ് പറഞ്ഞവർ ഞാൻ പോയിരുന്നു. ഫ്ലൈ ഓവറിന്റെ അടുത്ത് വരെ എത്തിയതാണ്. അവർ പറഞ്ഞ ഇന്ത്യ വേറെ, ഞാൻ കണ്ട ഇന്ത്യ വേറെ. മനുഷ്യത്വമുള്ളവനാണ് യഥാർത്ഥ മുസ്ലിം. ഇന്ന് നീ തികഞ്ഞ ഒരു മുസൽമാനായിരിക്കുന്നു ഖയാം. ഖുറാനിൽ തന്നെ പ്രപഞ്ച ശാന്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, എത്രയോ നൂറ്റാണ്ടുകളായി ഹിന്ദുവും മുസൽമാനും ഒന്നിച്ചാണ് ഇവിടെ ജീവിച്ചിരുന്നത്. ബീബി നാഞ്ചാരമ്മയെ സാക്ഷാൽ ബാലാജി കല്യാണം കഴിച്ചു കഴിഞ്ഞ് കടപ്പയിലുള്ള മുസ്ലിംസ് വെങ്കടേശ്വര സ്വാമിയെ മരുമകനായി കണക്കാക്കി പൂജിക്കുകയും ചെയ്തു. വേമുലവാടയിലുള്ള ശിവന്റെ അമ്പലത്തിൽ ഒരു ദുർഗയുണ്ട്. അവിടെ ശിവഭക്തരെ മുസ്ലിം പുരോഹിതർ ആശീർവദിക്കുന്ന അത്യപൂർവമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ചാർമിനാറിലെ ഒരു മിനാറിൽ
ശ്രീലക്ഷ്മിയെ ആരാധിക്കുന്ന ചെറിയൊരു അമ്പലമുണ്ട്. ബക്രീദ് ആഘോഷിക്കാൻ ചാർമിനാറിൽ വരുന്നവര് ലക്ഷ്മി പൂജ ചെയ്ത് ദീപാവലി ആഘോഷങ്ങളിലും പങ്കുചേരുന്നു. ദില്ലി സുൽത്താന്റെ മകൾ വിഷ്ണു ഭഗവാനെ ആരാധിച്ചിരുന്നത് കൊണ്ട് ശ്രീരംഗത്തുള്ളവരുടെ തുളുക്ക നാച്ചാരായി മാറിയ ആ പെൺകുട്ടി. ഒരു ഹിന്ദു പുരോഹിതനും ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല, ഒരു മുസ്ലിം പുരോഹിതനും എതിര് പറഞ്ഞിട്ടില്ല. ഗോൾഗൊണ്ട കോട്ടയിലെ ആരാധന മൂർത്തിയും അവിടെ ആഘോഷിക്കുന്ന ബോണാലു ഉത്സവവും മത സൗഹാർദ്ദത്തിന്റെ പ്രത്യക്ഷമായ തെളിവാണ്. എന്തിനേറെ പറയുന്നു, 41 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാരാണെങ്കിലോ എടത്താവളമായിട്ട് വാവരു മസ്ജിദാണ് ഉപയോഗിക്കുന്നത്. മതമെന്ന് വെച്ചാ സഹിഷ്ണുതയാണ്, അതിനെ ഭിന്നിപ്പിച്ച് കാണരുത്. പവിത്ര യുദ്ധം എന്ന് വെച്ചാ നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശത്രുവിനെ നിഗ്രഹിക്കുക എന്നതാണ്. എന്നാൽ ആ യുദ്ധം നമ്മുടെ ആളുകളെ തന്നെ കൊല്ലുകയാണെങ്കിൽ അത് പവിത്ര യുദ്ധമല്ല, മാരണഹോമം, വഞ്ചന, രാഷ്ട്രീയം. കേവലം രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ പ്രലോഭിപ്പിച്ച് വശംവദരാക്കി ജാതിക്കും മതത്തിനും നേരെ ഉപയോഗിക്കുന്നു. വെറും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് അതിലുള്ളത്. ഈ ഇന്ത്യ ഒരു രാജ്യമല്ല, മത സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ്, ശാന്തിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്വർഗമാണ്. എന്തോ പുണ്യം ചെയ്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നത് മോനെ. ഞാൻ എന്റെ തെറ്റുകളൊക്കെ തിരുത്താൻ പോകുവാ. അവന്റെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല സർ. അൽഖ്വയ്ദയാണെന്നൊരു സംശയമുണ്ട്. അത് വേറെ ആരുമല്ല, സാറിന്റെ സ്വന്തം അനിയന. അനിയനോ? വിശ്വസിക്കില്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇംപോസിബിൾ. സാർ, സാറിന്റെ അനിയന്റെ ഫ്രണ്ട് വേണു. അണ്ണാ, ഞാനിപ്പോ ടി വി കണ്ടതേ ഉള്ളൂ. ഞാൻ സലൂണിലുള്ളത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറെ നേരമായിട്ട് അവന്റെ ഫോൺ ബിസിയാണ്. ഫോൺ എൻഗേജ്. ഹീസ് ടേക്കിംഗ് ഇൻസ്ട്രക്ഷൻസ്. നമ്പർ ട്രേസ് ചെയ്യേ, ആരോ അവന്റെ പിന്നിലുണ്ടെന്നുള്ളത് സത്യമാണ്. ദിസ് ഈസ് റിമോട്ട് ഓപ്പറേഷൻ. രാമൻ സാർ, എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. ഫ്ലൈ ഓവർ ഹൈജാക്ക് ചെയ്യുക സാർ. ഫ്ലൈ ഓവറിൽ നിന്നും കൃത്യമായ അപ്ഡേഷൻ ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ അതിഥിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹം ഒരു പ്രകൃതി വിരുദ്ധാപവ അല്ല, പ്രകൃതി ചികിത്സാ ഗുരുവാണ്. ആരോഗ്യം എന്നാലേ എനിക്ക് പ്രാണനാണ്. പച്ചക്ക് തിന്നാൽ പച്ചയായിട്ടിരിക്കാം നമുക്ക്, തൃണം കഴിച്ചാൽ ഗുണമുള്ളവനായിട്ടിരിക്കാം. സത്യത്തിൽ ഫസ്റ്റ് ബോംബ് എവിടാ ബ്ലാസ്റ്റ് ചെയ്തെന്ന് അറിയാമോ? എവിടെ? നമ്മുടെ വയറ്റിലാ. ടേസ്റ്റ് ടേസ്റ്റ് എന്ന് റോസ്റ്റ് ചെയ്ത ഫാസ്റ്റ് ഫുഡിനെ ടേസ്റ്റ് ചെയ്തപ്പോ അത് ബാത്റൂമിലെ ബ്ലാസ്റ്റ്. അതാണ് ടെററിസം. എന്നെ സംബന്ധിച്ചിടത്തോളം ടെററിസം എന്നാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു രോഗമാണ്. നിങ്ങൾ എന്ത് കഴിക്കുന്നോ അതനുസരിച്ചിരിക്കും നിങ്ങളും. അപ്പൊ പുല്ല് കഴിച്ചാലോ? പുല്ല് കഴിക്കുന്ന ആടുമാടുകൾ മലകയറി ഇറങ്ങുന്നു, മാടുകളെ തിന്നുന്ന മനുഷ്യരോ ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നു. സസ്യാഹാരങ്ങളെ അകറ്റി നിർത്തരുത്, മുളപ്പിച്ചവയെ കഴിക്കാവൂ. തന്തൂരി ചിക്കന്റെ ലെഗ് പീസ് എങ്ങനെ ഉണ്ടാകും? ഗണ്ണ് പോലെ ഇരിക്കും. അത് തിന്നുന്നവർ ഗൺ പിടിക്കോ അതോ നിങ്ങളുടെ കാല് പിടിക്കോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ഡോക്ടർ ഒന്ന് കാണാനുണ്ട്. നിങ്ങളിത് പ്രൈം ഡെമി കാണിച്ചോ. ആ ശരി, ഓക്കെ. സാർ, ഡിന്നർ റെഡി. Please cooperate. Avan aarunna demand undanu parinjittunde sir. You are totally safe sir. As of now, electrical fencing karana njanku avare adutheke ettan kayyunnilla sir. Maaru nikku. Try to understand. Home minister um commissioner um ettittunde. Ninde demands endanennu parayu. Paray brother. Your demands. Ende original demands. Ende original demands. Jaililulla. Oh.
രക്ഷിക്കുവാൻ. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തില്ല. ഞാൻ കാരണം ഒരാൾ മരിക്കാൻ പാടില്ല. പ്ലീസ് രക്ഷിക്കു ബ്രദർ. ഡിമാൻഡ്സ് പറഞ്ഞോ? പറയില്ല ഞാൻ. നീ എന്ത് ചെയ്യുന്ന? എന്നെ കൊല്ലോ അതോ എല്ലാരെയും കൊല്ലോ? കൊല്ലാ നീ. ആ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാതെ ഞാൻ ഡിമാൻഡ്സ് പറയില്ല. സാലാ നന്ദി കേട്ടവന്. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ ചെയ്ത്. ശരി, ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ അയാൾ സമ്മതിക്കില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അയാൾ സമ്മതിച്ചു. അതിനർത്ഥം അയാൾ എന്തോ ടെൻഷനിലാണെന്നാണ്. ഒരു ആംബുലൻസ് ആൻഡ് സ്ട്രക്ചർ ബസ്. ഒരു ആംബുലൻസും സ്ട്രക്ചറും അത്യാവശ്യമായിട്ട് വേണം. ആ ഇലക്ട്രിക്കൽ ഗ്രിഡ് രണ്ട് മിനിറ്റത്തേക്ക് ഓഫ് ചെയ്തോ. ഇവിടെ ഒരു ഡ്രൈവർ ജീവന് വേണ്ടി പിടയാണ്. രണ്ട് മിനിറ്റ് ഇലക്ട്രിക്കൽ ഗ്രിഡ് ഓഫ് ചെയ്യാം. ആരെങ്കിലും ഓവർ സ്മാർട്ട്നസ് കാണിച്ചാൽ കൊന്നുകളയും ഞാൻ. എങ്ങനെ സ്ട്രക്ചറിന്റെ അടി കൂടി ഇഴഞ്ഞു വന്നു? നീ എന്ത് മണ്ടം പോലീസുകാരനാടാ? ഈ സമയത്താണോ ഹീറോയിസം കാണിക്കാൻ വന്നിരിക്കുന്നത്? അവരോട് പോമറ. ഞാനിപ്പോൾ ഇലക്ട്രിക്കൽ ഗ്രിഡ് ഓൺ ചെയ്യാൻ പോകുകയാണ്. വേഗം എടുത്തു പോ. നിങ്ങൾക്ക് എന്താ വട്ടു പിടിച്ചോ? സിറ്റുവേഷൻ എന്താന്ന് മനസ്സിലാക്കുന്നത് പോലീസുകാരെ അയക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ സിറ്റുവേഷൻ വഷളാക്കുകയാണ്. ഇനി ഇത് ആവർത്തിക്കരുത്. ഓക്കെടാ, കൂൾ. ഡിമാൻഡ്സ് പറ. പറയണ പറ. എനിക്കത് ഡിമാൻഡ്സ് അല്ല, കമാൻഡ്സ് ആണ്. ഇവര് മണ്ടന്മാരാണ്. സിറ്റുവേഷൻ മനസ്സിലാക്കുന്നത് പോലീസുകാരെ അയക്കുന്നു. എത്ര പേരുടെ ജീവന അപകടത്തിൽ നിങ്ങൾക്ക് അറിയാമോ? പോലീസിന് അയച്ചിരിക്കുന്നു. ഇവിടെ ഉള്ളത് BLU-82 ബോംബ്സ്. ആ ബോംബ് പൊട്ടിയാ ഈ ഹൈടെക് സിറ്റി മുഴുവൻ പൊട്ടി തകരും. അതിന് പറ്റിയ മൂന്ന് ബോംബുകളുണ്ട്. മിനിമം 100,000 പേരെങ്കിലും മരിക്കും. കൻ യു ഗൈസ് ഇമാജിൻ ദാറ്റ്? എന്നിട്ട് പോലീസിന് അയച്ചിരിക്കുന്നു. ഈ ബോംബ് ബ്ലാസ്റ്റ് അയാൾ ചെയ്യേണ്ട നടപടികൾ വല്ലതും എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. മിനിമം സ്റ്റാഫ് പോലും ഇല്ല. സ്പെഷ്യൽ ടാസ്കിനെ ഇൻഫോം ചെയ്തോ? സിവിൽ ഡിഫൻസിനെ അറിയിച്ചോ? കമാൻഡർ ഫോഴ്സ്, സ്നിഫർ ഡോഗ്സ്. ഞാൻ ജ്യൂസാ കുടിക്ക. ഫോറൻസിക് യൂണിറ്റ്, ഒറിജിനൽ റെസ്ക്യൂ യൂണിറ്റ്, STF, ഒക്ടോപസ്, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, ATS, SRPF, വയർലെസ് ടീം, ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡ്, റിമോട്ട് ഡാമേജ് യൂണിറ്റ്. ഇവരെല്ലാം ആർക്കെങ്കിലും ഇൻഫോം ചെയ്തോ? 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 ഇല്ലല്ലോ. എന്നിട്ട് പോലീസിനെ മാത്രം അയച്ചിരിക്കുന്നു. സൂപ്പറാ സൂപ്പർ. എല്ലാം പൊട്ടിത്തെറിക്കട്ടെ. എന്താണ് സർ, നിങ്ങളുടെ അനിയൻ ഡീവിയേറ്റ് ചെയ്യാണോ? ഡീവിയേറ്റ് ചെയ്യല്ല, അവൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാണ്. ബോംബ് സ്ക്വാഡ്, ഫയർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ആയിരിക്കണം. There is a big hidden problem. Okay sir, we will do right now.